ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികൾ തികച്ചും ലളിതമായ ഒരു കുടുംബത്തെ കേന്ദ്രമാക്കി ചുരുളഴിക്കുന്നതാണ് സുവിശേഷങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന യേശുവിൻ്റെ ശൈശവ വിവരണത്തിൻ്റെ കാതൽ. ആ കുടുംബം നസ്രത്തിലെ ജോസഫിൻ്റെ കുടുംബമാണ്. ദൈവമാണ് ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും ജീവിതം നയിക്കുന്നത്. ശിശുവിനെ വധിക്കാനായി ഹെറോദോസ് പദ്ധതിയിടുന്നതും അതിൽ നിന്ന് രക്ഷപ്പെടാനായി തൻ്റെ കുടുംബവുമായി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നതും പലായനം ചെയ്യുന്നതിനും ജോസഫിന് കഴിഞ്ഞത് ദൈവത്തിൻ്റെ ശബ്ദത്തിന് ജോസഫ് ചെവിയോർത്തതുകൊണ്ടാണ്. പിന്നീട് ഹെറോദോസിൻ്റെ മരണശേഷം ഈജിപ്തിൽ നിന്ന് തിരിച്ച് നസ്രത്ത് വന്ന് തൻ്റെ കുടുംബം ജോസഫ് കെട്ടിപ്പടുക്കുന്നതും ദൈവസ്വരം അനുസരിച്ചത്. അനുപമമായ പുണ്യങ്ങളുടെ വിളനിലമായിരുന്നു നസ്രത്തിലെ ആ കുടുംബം. ഓരോ പരീക്ഷണത്തിൻ്റെ സമയത്തും ആ കുടുംബാംഗങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ഒരുമിച്ച് ഇന്ന് തിരുസഭ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നസ്രത്തിലെ ഈ കുടുംബം തന്നെ നമുക്ക് നൽകുന്ന മാതൃക മറ്റൊന്നുമല്ല. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് കാതോർക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തന്നെയാണ്. അങ്ങനെയുള്ള കുടുംബങ്ങൾ തന്നെയാണ് ദൈവത്തിൽ എന്നും നിലനിൽക്കുന്നതും. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് തിരുക്കുടുംബത്തിൻ്റെ മാതൃക അനുസരിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുന്നതാക്കി മാറ്റാം.